നോക്കൂ ശ്രീ ലിബർട്ടി ബഷീർ ഇപ്പോൾ ജിതു ജോസഫ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറുടെ ഒക്കെ തന്നെയും വികാരമാണ്. അദ്ദേഹം ഒരു ഒരു റൗണ്ട് ഫിഗർ ആയിട്ടാണ് 15 കോടി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സിനിമ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഫിഗറിൽ എടുത്ത് പറയല്ലോ കേട്ടോ, അതൊന്നും അല്ല, എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ചുമ്മാ പറഞ്ഞത്. ഓക്കെ, ഒരു ഒരു അസ്യൂം ചെയ്യുന്നതാണല്ലോ കണക്കൊക്കെ, ആ കണക്കാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു വലിയ നഷ്ടം, 100 കോടിയുടെ ഒരു സിനിമയുടെ ഭാരം തന്റെ മേൽ ഇരിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ ഇത്തരത്തിലൊരു സിനിമയുടെ കൂടി ഭാരം താൻ എങ്ങനെ താങ്ങണം? പ്രത്യേകിച്ചും ആ സമയത്താണ് ഇത് ആമസോൺകാർ വന്നിട്ട് ഞങ്ങൾ മോശമില്ലാത്ത ഒരു തുക അങ്ങോട്ട് തരും, ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ ഡീൽ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ശ്രീ ലിബർട്ടി പക്ഷേ താങ്കളാണെങ്കിൽ എന്ത് ചെയ്യും? അതില്ല, ഒരു കാര്യം, ഞാനും എത്രയോ പടങ്ങൾ എടുത്ത വ്യക്തിയാണ്. ആനി പെരുമ്പാവൂർ തന്നെ വലിയൊരു പ്രൊഡ്യൂസറാണ്, ഇഷ്ടംപോലെ പടം എടുത്ത സൂപ്പർ ഹിറ്റ് എടുത്ത പടം എടുത്തായിരുന്നു. നമ്മളെ സംബന്ധിച്ചിട്ട് തിയേറ്ററിൽ വരുന്ന വരുമാനം, തിയേറ്ററിൽ കിട്ടുന്ന ആരവം, ആ പേര്, ഇതൊന്നും ഒരിക്കലും ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം കൊടുത്താൽ, ഒ ടി വി പ്ലാറ്റ്ഫോം കൊടുത്താൽ കിട്ടാൻ പോകുന്നില്ല. ഒന്ന് അത് വസ്തുതന്നെ, അടപ്പം മോഹൻലാലിന് പേരുണ്ടാവില്ല, അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് പേരുണ്ടാവില്ല, പ്രൊഡ്യൂസർക്ക് പേരുണ്ടാവില്ല, ഈവൻ ഡയറക്ടർക്ക് വരെ അവിടെ പേരുണ്ടാവില്ല. പടം കളിച്ചു പോകും, അത് ഇറ്റായിനോ ഇറ്റായില്ലെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അത് ഒരു ഒരു ഭാഗത്തങ്ങ് പോകും, അതിന്റെ ക്രൗഡ് ഉണ്ടാവില്ല, ചില ആൾക്കാർ കാണും, ചില ആൾക്കാർ കാണാൻ പറ്റില്ല. എല്ലാ ആൾക്കാരത്തും നിങ്ങൾ പറഞ്ഞ മതി, കേരളത്തിലെ മൊത്തം ആൾക്കാരത്തും ഐഫോൺ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും അല്ല പറയുക. എല്ലാവർക്കും 2000-3000 രൂപ ഫോണാണെന്ന് സാധാരണക്കാരന്റെ കയ്യിലുണ്ട് കാര്യം. പലപ്പോഴും കുറച്ച് പേരുള്ള കൂലിപ്പണിക്കാരത് ഉണ്ടാവും, ബാക്കി സാധാരണക്കാരെല്ലാം സാധാരണക്കാരെന്ന് തന്നെ പടം കാണുന്ന എല്ലാ ആൾക്കാരും. പിന്നെ നല്ല വിഭാഗം ആൾക്കാർ ഇപ്പോ അന്നും ഇന്നെല്ലാം ഈ ടി വിയിൽ വന്നാൽ കാണുന്ന ഒരുപാട് ആൾക്കാർ പ്രത്യേകമുണ്ട്. ഞാൻ തിയേറ്റർ നടത്തുന്ന വ്യക്തിയാണ് പറയുന്നതാണ്. ഇവിടെ നേരത്തെ അതിര ഇവർ ചോദിച്ച മാതിരി ഇപ്പൊ നേരത്തെ അവർ പടം തുടങ്ങാൻ തന്ന കാരണം, പാവപ്പെട്ട തൊഴിലാളികൾ പണിയില്ലാതെ നിൽക്കുന്ന കാരണം കൊണ്ടാണ്, പ്രൊഡക്ഷനിലെ തൊഴിലാളികൾ പണിയില്ലാന്നുള്ള കാരണം വെച്ചിട്ടാണ് അവർ പടം തുടങ്ങിയത്. അതേ ഒരു വികാരം തിയേറ്ററിലും ഉണ്ടല്ലോ, തിയേറ്റർ മുതലാളിമാരെ മാത്രമല്ലല്ലോ, പണിയില്ലാത്ത 1000-കണക്കിന് തൊഴിലാളികളുണ്ടല്ലോ. ഓരോ തിയേറ്ററിലും 40-50 തൊഴിലാളികൾ ഒരു പട്ടിണിയായിട്ട് കിടക്കില്ലേ? അപ്പൊ അവരെ അതേ ചിന്താഗതി ഇപ്പുറം വേണമല്ലോ. തിയേറ്ററിൽ വന്നിട്ടില്ല, ഈ പറഞ്ഞ ആൾക്കാരിൽ ഇപ്പം ജിത്തു ജോസഫ് ആയാലും മോഹൻലാലായാലും ആനി പെരുമ്പാവൂർ ആയാലും തിയേറ്ററിൽ പടം കളിച്ചിട്ടാണ് ഈ പേര് അദ്ദേഹം ഉണ്ടാക്കിയത്. അത് വരുന്ന സമയത്ത് ഒന്നുമില്ലല്ലോ, ഒരു ഈ പേരെല്ലാം ഉണ്ടാക്കിയത് തിയേറ്ററിൽ പടം കളിച്ചിട്ടാണ്. ആ നന്ദി വേണ്ടേ തിയേറ്ററോട്? ബാക്കിയെല്ലാം പോട്ടെ, തിയേറ്റർ കളിച്ചിട്ടാണ് ഈ കൊടാല കൂടി എല്ലാവരും ഉണ്ടാക്കിയത്. കൃത്യമായി തന്നെ പറയുന്നുണ്ട് ജിതു ജോസഫും ആന്റണി പെരുമ്പാവൂരും ഒക്കെ തന്നെയും എന്താണ് അവരുടെ സാഹചര്യം എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഈ ഒരു അനിശ്ചിതാവസ്ഥ ഇങ്ങനെ നീളാൻ പറ്റില്ല, ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് മറ്റൊരു വഴിയില്ല. അവസാനത്തെ ട്രെൻഡ് അവസാനത്തെ സമയത്തൊക്കെ കടന്നു കിടക്കുന്ന സമയത്താണ് കയറി ഈ തീരുമാനം എടുത്തത്. നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ മാർച്ച് ഏപ്രിൽ മെയിൽ പടം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് മറ്റേ ഒ ടി പി എല്ലാം കൊടുക്കുന്ന ആർക്കും ഇതിന്റെ ഒബ്ജക്ഷൻ ഉണ്ടാവില്ല. ഇത് അവസാനത്തെ ഘട്ടമാണ്, തിയേറ്റർ തുറക്കുന്ന അവസാന ഘട്ടം. എന്ത് സംഭവിച്ചാലും എവിടെ ലോകം കൂടിയാലും തിയേറ്റർ തുറക്കുന്ന കാര്യം ഉറപ്പാണ്, അവർക്ക് പിടിച്ചിട്ടില്ല. ഫെബ്രുവരി, ഞാൻ പറഞ്ഞു ഫെബ്രുവരി 21 ഫിലിം ഫെസ്റ്റിവൽ നടത്തണം അവർക്ക്. അപ്പൊ എന്തിനാണ് തിയേറ്റർ തുറക്കും? അത് പോട്ടെ സാരമില്ല. രണ്ടാമത്തെ വിഷയം, ഈ ഇത്രയും എമൗണ്ടിന് ഞാൻ പഠിച്ച ആനി പെരുമ്പാവൂരിന് ഈ 10-12 കോടി രൂപ ആവശ്യപ്പെടുകയാണെങ്കിൽ കേരളത്തിലെ തിയേറ്ററുകാർ കൊടുക്കുമെന്നുള്ള ഒരു സംശയം വേണ്ട. അത്രയും വലിയ കമ്പനിയാണ്, ആ കമ്പനിക്ക് കേരളത്തിലെ തിയേറ്റർ എത്ര കോടി ആവശ്യപ്പെട്ടാലും കൊടുക്കുന്നുള്ളൂ. ബാക്കി ഒരു കമ്പനിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ഈ കമ്പനിക്ക് ഫെഡറേഷൻ സംബന്ധിച്ച് നമ്മൾ ഗ്യാരണ്ടി കൊടുത്താണ് എത്ര ഉറപ്പിയാണോ കൊടുക്കാനുള്ളത്. അങ്ങനത്തെ ഒരു കൂടിയാലോചനയല്ല ഇത്ര ഫണ്ട് വേണമെന്നുള്ള ചോദ്യം ഒന്നും ആനി പെരുമ്പാവൂർ വന്ന് ഈ പടത്തിന് ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഒരു കാരണം പറയുന്നത് മാത്രമല്ല, അത് ജിത്തുനും അറിയാത്തുണ്ട്. ആനി പെരുമ്പാവൂരിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഈ 10-12 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് പൈസ സാമ്പത്തിക ഒരു ടൈറ്റ് കൊണ്ട് ഈ പടം കൊടുക്കില്ല, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്, ഒരു പ്രൊഡ്യൂസർക്ക് എനിക്കൊക്കെ സിനിമയെ കുറിച്ച് അറിയുന്ന ഒരു ഒരു പരിമിതമായ ജ്ഞാനം വെച്ച്, ഒരു സിനിമ ഉണ്ടായി തിയേറ്ററിലേക്ക് എത്തി അദ്ദേഹത്തിന് സാമ്പത്തിക ലാഭം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു സാമ്പത്തിക ലാഭത്തിന് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലിബർട്ടി ബഷീർ? അല്ല, എല്ലാ പ്രൊഡ്യൂസേഴ്സും ആഗ്രഹിക്കുന്ന സാമ്പത്തിക ലാഭത്തിനല്ല, പടം നഷ്ടപ്പെടാൻ ആരും പടം എടുക്കില്ലല്ലോ. അത് അതുകൊണ്ട് എല്ലാവരും സാമ്പത്തിക ലാഭം തന്നെ എടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഘട്ടങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കഴിഞ്ഞ 8 വർഷം മുമ്പ് ഏറ്റവും ഈ ദൃശ്യം ഫസ്റ്റ് വരുന്ന സമയത്ത് ഈ തിയേറ്ററിലെ ഇതേ അവസ്ഥയിലും അന്ന് തിയേറ്റർ പൂട്ടിയില്ല, പൂട്ടാൻ പോകേണ്ട അവസ്ഥയുണ്ടായത്. അവിടുന്ന് രക്ഷപ്പെട്ടിയ ദൃശ്യമാണ് ആ ദൃശ്യം വന്നോടിയിട്ടാണ് തിയേറ്ററിൽ ആളും ആരവും വന്നത്. അപ്പൊ അതേ പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്, അതേ അനുഭവം നമുക്ക് ദൃശ്യം ചൂല് വരും. തിയേറ്റർ പൂട്ടിക്കിടന്ന തിയേറ്റർ തുറക്കുന്ന സമയത്ത് ആളും ആരോ വന്ന് പിന്നെ അതങ്ങ് ഫ്രീ ആയി പോകും.
അപ്പൊ അത് ആ നഷ്ടപ്പെട്ട പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്നില്ല. ബാക്കി എല്ലാ തീരുമാനം എടുക്കേണ്ടത് ജിത്തു ജോസഫും ആനി വിമാറും മോഹൻലാലിനെ നിന്നും. അതിന് സംശയം നമുക്ക് ഇടപെടാൻ പറ്റില്ല. അവരെ സ്വാതന്ത്ര്യം കൊടുക്കാനും കൊടുക്കാതിരിക്കാനും എല്ലാം അവരുടെ സ്വാതന്ത്ര്യം. അങ്ങനത്തെ സിനിമ എത്തുമ്പോൾ അതിനെ ആ തരത്തിലൊക്കെ കൈകാര്യം ചെയ്താൽ പോരെ.